നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സൗദിയിൽ കസ്റ്റമർ സർവീസ് മേഖലയിലെ സൗദിവൽക്കരണം പ്രാബല്യത്തിൽ വന്നു. ഈ രംഗത്ത് 100% സൗദികൾ ആയിരിക്കണമെന്നാണ് നിർദ്ദേശം. ഇതിനു പുറമെ നിയമമേഖലയിലെ സൗദിവൽക്കരണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചു. കസ്റ്റമർ സർവീസ് മേഖലയിലെ സ്വദേശിവൽക്കരണത്തിന്റെ 1st ഘട്ടവും നിയമമേഖലയിലെ സ്വദേശിവൽക്കരണത്തിന്റെ 2nd ഘട്ടവും പ്രാബല്യത്തിൽ വന്നതായി സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. പദ്ധതി നടപ്പിലാക്കാൻ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച സമയപരിധി അവസാനിച്ചതോടെയാണ് നിയമം പ്രാബല്യത്തിൽ വന്നത്. കസ്റ്റമർ സർവീസ് മേഖലയിൽ 100% സൗദിവൽക്കരണമാണ് നടപ്പിലാക്കേണ്ടത്. കസ്റ്റമർ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും നിയമം ബാധകമാണ്. സോഷ്യൽ മീഡിയ വഴി ഉപഭോക്തൃ സേവനം ചെയ്യുന്ന പുറംകരാർ ഏജൻസികളും പദ്ധതി നടപ്പിലാക്കണം. മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദേശികൾ നിലവിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. നിയമരംഗത്ത് 50% സൗദിവൽക്കരണമാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയതെങ്കിൽ 70% സൗദിവൽക്കരണമാണ് ഈ ഘട്ടത്തിൽ നടപ്പിലാക്കേണ്ടത്. നിയമസ്ഥാപനങ്ങളും ലീഗൽ കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളും നിയമത്തിന്റെ പരിധിയിൽപ്പെടും. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള ലീഗൽ കൺസൾട്ടിംഗ് തസ്തികകളിൽ പദ്ധതി നടപ്പിലാക്കണം. ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ചുരുങ്ങിയത് 5,500 റിയാൽ ശമ്പളം നൽകണമെന്നും നിർദ്ദേശമുണ്ട്. സ്വദേശികളെ ജോലിക്ക് വെക്കുന്ന സ്ഥാപനങ്ങൾക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും മന്ത്രാലയം നൽകുന്നുണ്ട്. നിയമന നടപടികൾ സുതാര്യമാക്കുകയും തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതോടൊപ്പം യോഗ്യരായ തൊഴിലാളികളെ കണ്ടെത്താനുള്ള സഹായവും മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. സൗദി വിഷൻ 2030 ഭാഗമായി കൂടുതൽ സൗദികൾക്ക് തൊഴിൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. ജലീൽ കണമകരം, 24 ജിദ്ദ. ഖത്തറിനെ അഭിനന്ദിച്ച് സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും ലോകകപ്പ് സംഘടിപ്പിക്കുന്നതിൽ വിജയിച്ചതിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും ഇനിയും ഖത്തറിന് നല്ല മുന്നേറ്റം തുടരാനും കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കാനും കഴിയട്ടെയെന്നും ഖത്തറിനയച്ച അനുമോദന സന്ദേശത്തിൽ പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഖത്തർ 2022 ഏറ്റവും ശ്രദ്ധേയമായി നടത്തി വിജയിപ്പിച്ച ഖത്തറിനെയാണ് സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും അഭിനന്ദിച്ചത്. മധ്യ പൌരസ്ത്യ മേഖലയിലേക്ക് ആദ്യമായി എത്തിയ ലോകത്തെ ഏറ്റവും വലിയ കായികമേള ചരിത്രത്തിൽ ഇന്നുവരെ നടന്നതിൽ ഏറ്റവും മികച്ച നിലയിൽ ഖത്തറിനെ സംഘടിപ്പിക്കാനായതിൽ ഞങ്ങളോട് ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും സൗദി ഭരണാധികാരികൾ അറിയിച്ചു. ഖത്തറിന് ഇനിയും നല്ല മുന്നേറ്റം തുടരാനും കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കാനും അവിടുത്തെ ജനങ്ങൾക്ക് പുരോഗതിയും സമൃദ്ധിയും ഉണ്ടാകട്ടെയെന്നും സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും അനുമോദന സന്ദേശത്തിൽ അറിയിച്ചു. കുവൈറ്റ് നാഷണൽ പെട്രോളിയം കമ്പനി പ്രതിദിനം 805 ദശലക്ഷം ക്യൂബിക് അടി ഉൽപാദന ശേഷിയുള്ള 5th ദ്രവീകൃത വാതക പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്തു. അൽ ഹമദി ടെർമിനലിൽ ഉദ്ഘാടനം ചെയ്ത പൈപ്പ് ലൈനിന്റെ ഉയർന്ന ഉൽപാദനശേഷിയിൽ 1,06,000 ബാരൽ കണ്ടൻസേറ്റുകളും ദ്രവീകൃത വാതകവും ഉൾപ്പെടുന്നു. ആഭ്യന്തരവും ബാഹ്യവുമായ ഉൽപ്പന്ന ആവശ്യങ്ങളുടെ ഭൂരിഭാഗവും ഈ പ്രോജക്റ്റിലൂടെ നിറവേറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിൽ ടെലിഫോൺ ഇന്റർനെറ്റ് സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ലാൻഡ് ലൈൻ ടെലിഫോൺ ശൃംഖല വികസിപ്പിക്കുകയും അതിവേഗ ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കിലേക്ക് മാറ്റുകയും ചെയ്യുമെന്ന് കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം അറിയിച്ചു. ഇതിന്റെ ആദ്യഘട്ടമായി അൽബിദ ഏരിയയിൽ ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കിലേക്ക് മാറുന്നതിനുള്ള സാങ്കേതിക ജോലികൾ പൂർത്തിയായി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള ഏകോപനം നടന്നുവരുന്നതായും ഇൻഫർമേഷൻ മന്ത്രാലയം വ്യക്തമാക്കി. മക്കയിലെ കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ കബയുടെ പുതിയ മൂടുപടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. വർഷത്തിൽ ഒരിക്കലാണ് കബയുടെ മൂടുപടം മാറ്റാറുള്ളത്. 200 ജീവനക്കാർ 9 സമയമെടുത്താണ് മൂടുപടം തയ്യാറാക്കുന്നത്. വിശുദ്ധ കാബയുടെ മൂടുപടമായ കിസ്വ നിർമ്മിക്കുന്നത് മക്കയിൽ ഇതിനായി മാത്രം പ്രവർത്തിക്കുന്ന ഫാക്ടറിയിലാണ്. 200 ജീവനക്കാർ ഈ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു. 2 കോടിയോളം റിയാൽ ചെലവിൽ ശുദ്ധമായ പട്ടുനൂൽ ഉപയോഗിച്ച് 9 വരെ സമയമെടുത്താണ് കിസ്വ അഥവാ മൂടുപടം നിർമ്മിക്കുന്നത്. 850 കിലോ പട്ടും 120 കിലോ സ്വർണ്ണനൂലും 100 കിലോ വെള്ളിനൂലും കിസ്വ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. കാബയുടെ 4 ചുമരുകൾക്കും വാതിലിനുമായി പ്രധാനമായും 5 കഷ്ണങ്ങളായാണ് കിസ്വ തയ്യാറാക്കുന്നത്. കാബയിൽ അണിയിച്ചതിന് ശേഷം ഈ കഷ്ണങ്ങൾ തുന്നിച്ചേർക്കും. കാബയുടെ മുഗൾ ഭാഗത്ത് ഇസ്ലാമിക് കാലിഗ്രാഫിയിൽ വിശുദ്ധ ഖുർആൻ വചനങ്ങൾ എഴുതിയ പട്ടയ്ക്ക് 47 മീറ്റർ നീളവും 95 സെന്റിമീറ്റർ വീതിയുമുണ്ട്. കിസ്വയുടെ ആകെ ഭാരം 1,150 കിലോഗ്രാം വരും.
21 മെഷീനുകളാണ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. വർഷത്തിലൊരിക്കൽ ഹജ്ജ് വേളയിലാണ് പഴയ കിസ്വ മാറ്റി കഅബയിൽ പുതിയ കിസ്വ അണിയാറുള്ളത്. നേരത്തെ ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് കഅബയിൽ അണിയാനുള്ള കിസ്വ കൊണ്ടുവന്നിരുന്നത്. എന്നാൽ അബ്ദുൽഅസീസ് രാജാവിന്റെ കാലത്താണ് മക്കയിൽ കിസ്വ നിർമ്മാണത്തിനായി പ്രത്യേക കേന്ദ്രം ആരംഭിച്ചത്. നേരത്തെ അനുമതി വാങ്ങി ഹജ്ജ് ഉംറ തീർത്ഥാടകർക്കും മറ്റും ഫാക്ടറി സന്ദർശിക്കാൻ ഇപ്പോൾ സൗകര്യമുണ്ട്. കിസ്വ നിർമ്മാണ കേന്ദ്രം സന്ദർശിക്കുന്ന പലർക്കും ജോലിക്കാരോടൊപ്പം കിസ്വ നെയ്തെടുക്കുന്നതിൽ പങ്കാളിയാകാനുള്ള അവസരവും ലഭിക്കാറുണ്ട്. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണ് വിശുദ്ധ കഅബ. വിശുദ്ധ കഅബയുടെ മൂടുപടമായ കിസ്വ നിർമ്മാണത്തിന്റെ ഭാഗമാകുക എന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഭാഗമാണ്. ക്യാമറമാൻ സാലി റുബിയോടൊപ്പം മക്കയിലെ കിസ്വ ഫാക്ടറിയിൽ നിന്നും ജലീൽ കണ്ണമകലം 24. റിയാദിലെ പ്രവാസി കൂട്ടായ്മ മൈത്രി കരുനാഗപ്പള്ളിയുടെ കുടുംബസുരക്ഷാ പദ്ധതി CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. നിർദ്ധന കുടുംബങ്ങൾക്കുള്ള മൈത്രിയുടെ ചികിത്സാ സഹായവും വിതരണം ചെയ്തു. കരുനാഗപ്പള്ളി MLA CR മഹേഷിന് റിയാദിൽ ഒരുക്കിയ സ്വീകരണത്തിലാണ് പ്രവാസി കുടുംബസുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. മലസ് അൽമാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം മജീദ് ചിങ്ങോലി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് റഹ്മാൻ മുനമ്പത്ത് അധ്യക്ഷത വഹിച്ചു. ഷംനാദ് കരുനാഗപ്പള്ളി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. കരുനാഗപ്പള്ളിയിലെ 6 നിർധന കുടുംബങ്ങൾക്കുള്ള ചികിത്സാ സഹായം ചടങ്ങിൽ ജീവകാരുണ്യ കൺവീനർ അബ്ദുൽ മജീദ് കൈമാറി. MLA അഭ്യർത്ഥന പ്രകാരം ഭിന്നശേഷിക്കാരനായ യുവാവിന് ഇലക്ട്രിക് വീൽ ചെയർ സമ്മാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മൈത്രിയുടെ കലണ്ടർ പ്രകാശനവും MLA നിർവഹിച്ചു. സംഗീത വിരുന്നും നൃത്തനൃത്യങ്ങളും ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അബിജോയ്, ഹിബ അബ്ദുസലാം എന്നിവർ അവതാരകരായിരുന്നു. നിസാർ പള്ളിക്കശ്ശേരിയിൽ സ്വാഗതവും മുഹമ്മദ് സാദിഖ് നന്ദിയും പറഞ്ഞു. നസ്രുദ്ദീൻ BJ 24 റിയാദ്. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയായ ടീം ഡ്രീം കാച്ചേഴ്സ് ഈസ്റ്റേൺ ഡ്രീം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. വ്യാഴാഴ്ച രാത്രി 8 മുതൽ ദമാം സഫയിൽ നടക്കുന്ന സംഗീത നിശയിലേക്ക് എല്ലാ കലാപ്രേമികളെയും സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ കൊണ്ടോട്ടിക്കാരൻ ബാപ്പുട്ടി പാട്ടുകൾ പാടിയും വയലിൻ വായിച്ചും ജനഹൃദയം കീഴടക്കിയ ലക്ഷ്മി ജയൻ, ഉപ്പുമുളകിലൂടെ ശ്രദ്ധേയനായ ഋഷികുമാർ, മധുര സംഗീതം സമ്മാനിക്കുന്ന സഫർ എന്നിവർ സംഗീത നിശയിൽ അണിനിരക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ബോർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മലയാളിക്ക് ജയം. ബദർ അൽ സമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിൻ്റെ MD അബ്ദുൽ ലത്തീഫ് ഉപ്പളയാണ് വിജയിച്ചത്. മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച അബ്ദുൽ ലത്തീഫിനെ സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി ആദരിച്ചു. ഒമാനിൽ ഇത് ആദ്യമായാണ് വിദേശികൾക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് പോലുള്ള സർക്കാർ മന്ത്രാലയത്തിലേക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നത്. KMCC ബഹ്റൈൻ പ്രവർത്തന സംഗമത്തിൽ KK രമ MLA പങ്കെടുക്കും. മനാമ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സ്മാരക ഓഡിറ്റോറിയത്തിലാണ് പരിപാടി ഒരുക്കുന്നത്. KMCC ബഹ്റൈൻ വടകര മണ്ഡലം കമ്മിറ്റിയുടെ ഉണർവ് 2022-23 പ്രവർത്തന സംഗമം ഈ വരുന്ന December 23 രാത്രി 8 മനാമ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന പരിപാടിയിൽ വടകര MLA KK രമ മുഖ്യ അതിഥിയായിരിക്കുമെന്ന് KMCC ആസ്ഥാനത്ത് വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. ദീർഘകാലം KMCC ബഹ്റൈൻ പ്രസിഡന്റ് പദവി അലങ്കരിച്ച SV ജലീലിനെ പുത്തൂർ അസീസ് സ്മാരക കർമ്മശ്രേഷ്ഠ പുരസ്കാര ജേതാവായും പ്രഖ്യാപിച്ചു. ബഹ്റൈൻ KMCC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, സെക്രട്ടറി അസ്ലം വടകര, ജില്ലാ ജനറൽ സെക്രട്ടറി അഷ്റഫ് KK, മണ്ഡലം പ്രസിഡന്റ് അഷ്കർ വടകര, ജനറൽ സെക്രട്ടറി ഷൌക്കത്ത് അലി ഒഞ്ചിയം, വൈസ് പ്രസിഡന്റുമാരായ റഫീഖ് പുളുക്കൂൽ, അബ്ദുൽ ഖാദർ പുതുപ്പണം, സെക്രട്ടറി റഷീദ് വാഴയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സന്നിഹിതരായി. പ്രവീൺ കൃഷ്ണ, 24 ബഹ്റൈൻ. രോഗിയായ അച്ഛന് കരൾ പകുത്ത് നൽകാൻ മകൾക്ക് ഹൈക്കോടതിയുടെ അനുമതി. ചികിത്സയിലുള്ള തൃശൂർ സ്വദേശി PG പ്രതീഷിന് കരൾ പകുത്ത് നൽകാനാണ് ഹൈക്കോടതി അനുമതി നൽകിയത്. പ്രായപൂർത്തിയാകാത്ത ആളിൽ നിന്നുള്ള അവയവദാനത്തിന് നിയമ തടസ്സമുണ്ടായിരുന്നു. മകൾ ദേവനന്ദ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടൽ. ദേവനന്ദയെപ്പോലുള്ള ഒരു മകളെ ലഭിച്ച മാതാപിതാക്കൾ അനുഗ്രഹീതരാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു.
ടൈറ്റാനിയം തൊഴിൽ തട്ടിപ്പ് കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘം. 9 അംഗ സംഘം തട്ടിപ്പ് അന്വേഷിക്കും. സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിറക്കി. തിരുവനന്തപുരം സിറ്റി പോലീസിന് ലഭിച്ച പരാതികൾ അന്വേഷിക്കാനാണ് സംഘം. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണർ ദിനിലിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കും. സംഘത്തിൽ 2 CIമാരടക്കം 9 പേരുണ്ട്. ബഫർ സോണിൽ ഉപഗ്രഹ സർവേയുമായി ബന്ധപ്പെട്ട അപാകതകൾ പരിഹരിക്കാനാണ് ഫീൽഡ് സർവേ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫീൽഡ് സർവേ വഴി തയ്യാറാക്കുന്ന രേഖ തെളിവായി കോടതിയിൽ ഹാജരാക്കും. ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള മാപ്പായിരിക്കും ബഫർ സോണിന്റെ കാര്യത്തിൽ അടിസ്ഥാന രേഖ. യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെച്ച് ജനങ്ങളെ പുകമറയിൽ നിർത്താനും സർക്കാരിനെതിരെ വൈകാരിക പ്രതികരണങ്ങൾ സൃഷ്ടിക്കാനുമാണ് പ്രതിപക്ഷത്തെ ചിലർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ബഫർ സോണുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് ഇത്തരം പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തെയും ജീവനോപാധിയെയും ബാധിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകില്ല. ഈ മേഖലകളിലെ എല്ലാ ജനങ്ങളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിശോധിച്ച് എല്ലാ കെട്ടിടങ്ങളും നിർമ്മാണങ്ങളും ചേർത്ത് മാത്രമേ അന്തിമ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ നൽകുകയുള്ളൂ. ഉപഗ്രഹ ചിത്രങ്ങളിൽ വരാനിടയുള്ള അപാകതകൾ പരിഹരിക്കാനാണ് ഫീൽഡ് വെരിഫിക്കേഷൻ. ഇപ്രകാരം തയ്യാറാക്കുന്ന രേഖ പ്രസ്തുത പുനഃപരിശോധനാ ഹർജിയിൽ തെളിവായി ഹാജരാക്കുകയാണ് ചെയ്യുക. എത്ര കെട്ടിടങ്ങൾ, അവ ഏതൊക്കെ, ഇങ്ങനെയുള്ള വിവരങ്ങൾ കൃത്യതയോടെ ശേഖരിക്കുന്നതിന് അത്തരം കെട്ടിടങ്ങൾ അവിടെ ഉണ്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനുമാണ്. അതോടൊപ്പം ആ കെട്ടിടങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാനും ഇത് നന്നായിരിക്കും. ബഫർ സോൺ മേഖലയിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്ന തെറ്റായ പ്രചരണം സാധാരണ ജനങ്ങളിൽ ഭീതി പരത്തുന്നതിന് വേണ്ടി മാത്രമാണ്. ഉപഗ്രഹ സർവേ റിപ്പോർട്ട് ഒരു സൂചകം മാത്രമാണ്, അന്തിമ രൂപമല്ല. ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള മാപ്പാണ് ബഫർ സോണിന്റെ കാര്യത്തിൽ അടിസ്ഥാന രേഖ. ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള മാപ്പ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ എംപവേർഡ് കമ്മിറ്റിക്കും സുപ്രീം കോടതിക്കും കൈമാറിയിട്ടുണ്ട്. ബഫർ സോണിന്റെ കാര്യത്തിൽ ഈ മാപ്പ് മാത്രമായിരിക്കും അടിസ്ഥാന രേഖ. ഈ മാപ്പ് ഇന്ന് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. സർക്കാരിന് ബഫർ സോൺ വിഷയത്തിൽ ഒരു അവ്യക്തതയുമില്ല. യഥാർത്ഥ വസ്തുതകളും വിവരങ്ങളും മറച്ചുവെച്ച് ജനങ്ങളെ പുകമറയിൽ നിർത്താനും സർക്കാരിനെതിരെ വൈകാരിക പ്രതികരണങ്ങൾ സൃഷ്ടിക്കാനുമാണ് പ്രതിപക്ഷത്തെ ചിലർ ശ്രമിക്കുന്നത്. UDF സർക്കാർ 12 കിലോമീറ്റർ വരെയാകാമെന്ന് തീരുമാനിച്ച ബഫർ സോൺ 1 കിലോമീറ്റർ ആക്കിയത് LDF സർക്കാരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. ബഫർ സോൺ വിഷയത്തിൽ UDFന് ഇരട്ടത്താപ്പെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി. UDF സർക്കാരിന്റെ കാലത്തെ ബഫർ സോൺ നിലപാട് വ്യക്തമാക്കുന്ന രേഖ പുറത്തുവിടും. പഴയ നിലപാട് മറച്ചുവെച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ UDF ശ്രമിക്കുന്നുവെന്നും വിമർശനം. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ CPIM ആരംഭിച്ചു. മന്ത്രിമാരും PB നേതാക്കളടക്കമുള്ളവരും ഭവന സന്ദർശനത്തിനിറങ്ങും. January 1 to January 21 ഭവന സന്ദർശനം. സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ച് ലഘുലേഖ വിതരണം ചെയ്യും. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കത്തിലേക്ക് എത്തിക്കുന്നുവെന്നും ഇതിനെതിരെ പ്രചരണം നടത്താനും CPIM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. പരിസ്ഥിതി ലോല മേഖലയിലെ പരാതികൾക്ക് സീറോ ബഫർ സോൺ ഭൂപടം മാനദണ്ഡമാക്കണമെന്ന് സർക്കാർ. ഫീൽഡ് വെരിഫിക്കേഷൻ നടപടികൾ വേഗത്തിലാക്കാനും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗത്തിൽ നിർദ്ദേശിച്ചു. അതിനിടെ ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിന് വ്യക്തതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ബഫർ സോണിലെ പരാതികൾ അറിയിക്കാൻ ഏത് ഭൂപടം മാനദണ്ഡമാക്കണമെന്ന ആശയക്കുഴപ്പത്തിനാണ് സർക്കാർ വ്യക്തത വരുത്തിയത്. 2021 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകിയ സീറോ ബഫർ സോൺ ഭൂപടത്തിന്മേലാണ് ഇനി പരാതികൾ നൽകേണ്ടത്. വാർഡ് മെമ്പർ, വില്ലേജ് ഓഫീസർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്കും ഫീൽഡ് പരിശോധനയും സംഘടിപ്പിക്കാനും ഇന്ന് ചേർന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗത്തിൽ നിർദ്ദേശിച്ചു. പഞ്ചായത്ത് തലത്തിൽ സർവകക്ഷി യോഗം വിളിക്കാനും ധാരണയായി. തദ്ദേശ വനം റവന്യൂ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ വില്ലേജ് ഓഫീസർമാരും തഹസിൽദാർമാരും പങ്കെടുത്തു. നടപടികൾ വേഗത്തിലാക്കുമെന്ന് യോഗശേഷം വനമന്ത്രി AK ശശീന്ദ്രൻ 24നോട്. അത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ കൂടി അതാത് പഞ്ചായത്തിൽ വിളിച്ചിട്ട് ബോധ്യപ്പെടുത്തുക, ഇൻ ബിറ്റ്വീൻ സർവേ നടത്തുകയും ചെയ്യുക. അതെ, വാർഡ് മെമ്പറുടെ അധ്യക്ഷതയിലുള്ള സമിതിയാണ്. അപ്പോൾ കിട്ടുന്ന മുറക്ക് പരിശോധന നടത്തി പിന്നെ ഡിസ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കും. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശനം ആവർത്തിച്ചു. സുപ്രീം കോടതി വിധി അനുസരിച്ച് പുതിയ സർവേ നടത്തി കാര്യങ്ങൾ പറയാൻ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് പഴയ സർവേയുമായി ചെന്നാൽ സുപ്രീം കോടതിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഗവൺമെന്റ് ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോഴും മാനുവൽ സർവേയെക്കുറിച്ച് കൃത്യമായി പറയുന്നില്ല. സർക്കാരിനെതിരെ തിരുവനന്തപുരം അമ്പൂരിയിൽ ഇന്നും പ്രതിഷേധ മാർച്ച് നടത്തി. കേരള സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. 24 തിരുവനന്തപുരം.
ചൈനയിൽ പടരുന്ന ഒമിക്രോൺ വകഭേദം BF7 ഇന്ത്യയിൽ സ്ഥിരീകരിച്ചു. 4 പേർക്കാണ് BF7 സ്ഥിരീകരിച്ചത്. വിമാനത്താവളത്തിൽ കോവിഡ് പരിശോധന ആരംഭിച്ചു. രാജ്യം ഏതു സാഹചര്യവും നേരിടാൻ സജ്ജമാണെന്ന് ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പ്രതികരിച്ചു. ഗുജറാത്ത്, ഒഡീഷ സംസ്ഥാനങ്ങളിലാണ് ഒമിക്രോണിന്റെ ഉപവകഭേദമായ BF7 സ്ഥിരീകരിച്ചത്. ഗുജറാത്തിലെ വഡോദരയിൽ സ്ഥിരീകരിച്ച 61-കാരിക്കും അഹമ്മദാബാദിൽ സ്ഥിരീകരിച്ച പുരുഷനും വിദേശയാത്രാ പശ്ചാത്തലമുണ്ട്. വിവിധ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തി. ആശങ്ക വേണ്ടെന്നും ജാഗ്രതയും നിരീക്ഷണം തുടരണമെന്നും ആരോഗ്യമന്ത്രി പ്രതികരിച്ചു. ആൾക്കൂട്ടത്തിൽ മാസ്ക് ധരിക്കണം. 28% പേർ മാത്രമാണ് കരുതൽ ഡോസ് സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാവരും കരുതൽ ഡോസ് സ്വീകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. വിമാനത്താവളങ്ങളിൽ രാജ്യാന്തര യാത്രികരിൽ നിന്നും റാൻഡം സാമ്പിളിംഗ് തുടങ്ങി. സാമ്പിളുകൾ ജനിതക ശ്രേണീകരണത്തിനയച്ച് വകഭേദം കണ്ടെത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 ഡൽഹി. ചൈനയിൽ പടരുന്ന കോവിഡ് വകഭേദം രാജ്യത്ത് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. എല്ലാ ജില്ലകളിലും ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രതിരോധവും നിരീക്ഷണവും ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മാസ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിഡിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ലക്ഷണം കണ്ടാൽ ചികിത്സ തേടണം. കോവിഡിൽ പഠിച്ച പാഠങ്ങൾ വീണ്ടും പ്രായോഗികമാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റ് രാജ്യങ്ങളിൽ കോവിഡ് വർദ്ധിച്ചു വരുന്നതാണ് ആ സാഹചര്യം. അത്തരമൊരു ഘട്ടത്തിൽ സംസ്ഥാനത്തും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ്. കോവിഡിൽ പഠിച്ച പാഠങ്ങൾ വീണ്ടും ശീലമാക്കണം. പനി, ജലദോഷം, തൊണ്ടവേദന എന്നിവ ബാധിച്ചാൽ അവഗണിക്കരുത്, ചികിത്സ തേടണം. കോവിഡ് രോഗലക്ഷണങ്ങളുള്ളവരുമായി അടുത്ത് ഇടപഴകാതിരിക്കുകയും വേണം. പത്തനംതിട്ട തിരുവല്ല കുറ്റപ്പുഴയിൽ നരബലി ശ്രമത്തിൽ നിന്ന് യുവതി രക്ഷപ്പെട്ടു. കൊച്ചിയിൽ താമസിക്കുന്ന കുടക സ്വദേശിയായ യുവതിയാണ് കെണിയിലകപ്പെട്ടത്. ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് തിരുവല്ല സ്വദേശിനിയായ അമ്പിളിയാണ് കൊണ്ടുവന്നതെന്നാണ് പരാതി. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ADGP റിപ്പോർട്ട് നൽകി. 24 എക്സ്ക്ലൂസീവ്. കൊച്ചിയിൽ താമസിക്കുന്ന കുടക് സ്വദേശിനിയായ യുവതിയെയാണ് തിരുവല്ല കുറ്റൂരിലെ വീട്ടിലെത്തിച്ച് നരബലി നടത്താൻ ശ്രമം നടന്നത്. യുവതി വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് കൊച്ചിയിലെത്തിയതോടെയാണ് വിവരം പുറത്തറിയുന്നത്. December 8 തിരുവല്ലയിലെത്തിയ യുവതിയെ അമ്പിളി തന്നെയാണ് ഓട്ടോറിക്ഷയിൽ കുറ്റൂരിലെ വീട്ടിലെത്തിക്കുന്നത്. ഇവിടെ ഹോമകുണ്ഡം ഉൾപ്പെടെ ഒരുക്കി പൂജ നടത്താൻ ശ്രമിച്ചുവെന്നും തന്നെ കൊലപ്പെടുത്തുമെന്ന് ഇരുവരും പറഞ്ഞതായും യുവതി പറയുന്നു. വലിയ വാളുൾപ്പെടെ ഉപയോഗിച്ചാണ് തന്നെ ഭീഷണിപ്പെടുത്തിയത്. നരബലി ശ്രമം നടന്നതായും സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് ADGP റിപ്പോർട്ട് നൽകി. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്കും ചേച്ചീനെ തെരുവ് വിളിച്ചിട്ട് കൈപ്പിടിച്ച് വലിച്ചിരുത്തി. അപ്പോൾ ദേഷ്യം പിടിച്ച്, ഭയങ്കര ദേഷ്യം പിടിച്ച് കത്തി. വടവാളക്കത്തി ഇത്ര വലിയതുണ്ട് കേട്ടാ, നമ്മൾ സിനിമയിലെല്ലാം കാണൂലേ, നമ്മൾ കൊല്ലുന്ന ഗുണ്ടകൾ ഹീറോനെ കൊല്ലാൻ എട്ടാൻ പോകുന്ന സമയത്ത് ഇതുണ്ടാവില്ലേ, അത്ര വലിയ കത്തി എടുത്ത് ഞാൻ നല്ല മൂർച്ചയുണ്ട്, ഞാൻ പേടിച്ചുപോയി. അപ്രതീക്ഷിതമായി വീടിന് പുറത്ത് ഒരാളെത്തി ബെല്ലടിച്ചതോടെയാണ് നരബലി പദ്ധതി പൊളിഞ്ഞതെന്ന് യുവതി പറയുന്നു. ഇയാളാണ് തന്നെ സഹായിച്ചത്. യുവതിയെ നരബലി നടത്താനുള്ള ശ്രമം 24 വാർത്തയാക്കിയതിനു പിന്നാലെ വിഷയത്തിൽ തിരുവല്ല DYSP SP റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഇലന്തൂർ നരബലി കേസുമായി സംഭവത്തിന് ബന്ധമുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് കൊച്ചി DCP പറഞ്ഞു. സംഭവശേഷം കുടക് സ്വദേശിയായ യുവതി നാട്ടിലേക്ക് തിരികെ പോയി. യുവതിയെ തിരുവല്ലയിലെത്തിച്ച അമ്പിളി നരബലി നടത്താൻ ശ്രമിച്ച മന്ത്രവാദി രക്ഷപ്പെടാൻ സഹായിച്ചയാൾ എന്നിവരെ കണ്ടെത്തിയാൽ മാത്രമേ കേസിലെ ദുരൂഹതകൾ അവസാനിക്കുകയുള്ളൂ. രാജീവിനൊപ്പം S.Shyamkumar, 24 പത്തനംതിട്ട. കേന്ദ്രമന്ത്രിമാരെ പുകഴ്ത്തി സംസാരിച്ച PV അബ്ദുൽ വഹാബ് MP മുസ്ലിം ലീഗ് വിശദീകരണം ചോദിക്കും. വഹാബ് പറഞ്ഞത് പാർട്ടി നിലപാടല്ലെന്ന് ലീഗ് വ്യക്തമാക്കി. കേന്ദ്രമന്ത്രിമാരായ V.Muralidharaneyum രാജീവ് ചന്ദ്രശേഖരനെയും രാജ്യസഭയിലാണ് വഹാബ് പുകഴ്ത്തിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് ലീഗ് നിലപാട് വ്യക്തമാക്കിയത്. PV അബ്ദുൽ വഹാബ് MP രാജ്യസഭയിൽ നടത്തിയ പരാമർശത്തോട് പാർട്ടി വിയോജിക്കുന്നു. ഏതു സാഹചര്യത്തിലായിരുന്നു പരാമർശമെന്നത് സംബന്ധിച്ച് വിശദീകരണം തേടുമെന്നും കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെയും കേന്ദ്ര സഹമന്ത്രി V.Muralidharaneyum പുകഴ്ത്തിയാണ് മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ കൂടിയായ PV അബ്ദുൾ വഹാബ് സംസാരിച്ചത്. ലീഗിനെതിരായ നിലപാട് BJP സ്വീകരിക്കുന്ന വേളയിലാണ് പാർട്ടി MP കേന്ദ്രമന്ത്രിമാരെ പ്രശംസിച്ചത്. ഇതോടെയാണ് പാർട്ടി നേതൃത്വം വഹാബിൽ നിന്ന് വിശദീകരണം തേടിയത്. 24 മലപ്പുറം.
യു ഡി എഫിന്റെ കരുത്ത് മുസ്ലിം ലീഗാണെന്ന് മുഖ്യമന്ത്രി. ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ലീഗ് എടുത്ത ചില നിലപാടുകൾ ശരിയാണെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ലീഗ് എൽ ഡി എഫിലേക്ക് വരുമോ എന്ന് യു ഡി എഫിന് ഭയമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അല്ല, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പ്രസ്താവന പുറപ്പെടുവിച്ച ഗോവിന്ദൻ മാഷ് തന്നെ കാര്യങ്ങൾ നല്ലതുപോലെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ കാണേണ്ടത് ഈ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ലീഗ് ചില നിലപാടുകൾ എടുത്തു. ആ നിലപാടുകൾ സ്വാഗതാർഹമാണ് എന്ന് അദ്ദേഹം പറയുന്ന നിലയുണ്ടായി. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. മറ്റ് അതിനകത്ത് മറ്റ് വ്യാഖ്യാനങ്ങൾക്ക് പുറപ്പെടുന്നതാണ് പ്രശ്നങ്ങൾ. ആ യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ കരുത്തായി നിൽക്കുന്ന ലീഗ് അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വീകരിക്കുന്ന നിലപാട് അത് കേരള രാഷ്ട്രീയത്തിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ അതിന് പരാമർശങ്ങൾ വരും. അതുമാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റേ അതിനപ്പുറം അത് പോകേണ്ടതായിട്ടില്ല. അതിർത്തി തർക്ക വിഷയത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. 12 പ്രതിപക്ഷ പാർട്ടികൾ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന മൗനം സംശയകരമാണെന്ന് സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി. നിയമനിർമ്മാണ സഭയുടെ സമയം അപഹരിക്കുക മാത്രമാണ് പ്രതിപക്ഷ അജണ്ടയെന്ന് നിയമമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ അജണ്ട പാർലമെന്റ് സമ്മേളനത്തിലെ തുടർ സമീപനം വിലയിരുത്തലായിരുന്നു. ഇരുസഭകളിലെയും അംഗങ്ങൾ യോഗത്തിന്റെ ഭാഗമായി. പാർലമെന്ററി പാർട്ടി യോഗത്തിന് പിന്നാലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ 12 പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ പങ്കെടുത്തു. അതിർത്തിയിലെ വീഴ്ച മറച്ചുവെക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണ് പ്രധാനമന്ത്രി സഭയിൽ മറുപടി പറയാത്തതിന് കാരണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. ലോക്സഭ സമ്മേളിച്ചപ്പോൾ വിഷയത്തിൽ സഭ നിർത്തിവെച്ച് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതോടെ സഭ പ്രക്ഷുബ്ധമായി. തവാങ് വിഷയത്തിൽ രാജ്യസഭയിലും കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരായ ചില സംസ്ഥാനങ്ങളുടെ നടപടികൾ അംഗീകരിക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. തീവ്രവാദ ബന്ധമുള്ള ലഹരിക്കടത്തുകാരെ തടയാൻ ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. വിലക്കയറ്റ വിഷയത്തിൽ പ്രചരിക്കപ്പെടുന്നത് തെറ്റായ സ്ഥിതിവിവര കണക്കുകളാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആരോപിച്ചു. രാജ്യത്തെ മയക്കുമരുന്ന് വ്യാപന വിഷയത്തിൽ ലോക്സഭയിൽ നടന്ന ഹ്രസ്വ ചർച്ച ഉപസംഹരിച്ച് സംസാരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. ഭീകരവാദ സംഘങ്ങളാണ് രാജ്യത്തിപ്പോൾ മയക്കുമരുന്ന് കടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ ശ്രമിക്കുന്ന BSF അടക്കമുള്ള കേന്ദ്ര ഏജൻസികളോട് ചില സംസ്ഥാനങ്ങൾ ഉചിതമായല്ല സഹകരിക്കുന്നത്. വിലക്കയറ്റ വിഷയങ്ങളിലെ പ്രതിപക്ഷാരോപണങ്ങളെ കേന്ദ്ര ധനമന്ത്രി രാജ്യസഭയിൽ തള്ളി. തെറ്റായ സ്ഥിതിവിവരക്കണക്കുകളാണ് പ്രചരിപ്പിക്കുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡുകൾ ഇല്ലാതാക്കുന്ന വിഷയത്തിൽ അയയുകയാണെന്ന സൂചനയും കേന്ദ്ര സർക്കാർ ഇന്ന് നൽകി. SIT രൂപീകരിക്കാൻ താല്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് നീതി ആയോഗ് സഹായം നൽകുമെന്നും കേന്ദ്രം രേഖാമൂലം പാർലമെന്റിനെ അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിന് പുറമെ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെട്ട എല്ലാ കൊലപാതക കേസുകളും ഏറ്റെടുക്കാൻ ഒരുങ്ങി NIA. എല്ലാ കേസുകളിലെയും വിവരശേഖരണം തുടങ്ങിയെന്ന് കോടതി അറിയിച്ചു. കൊലപാതകം ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നും ഇരകളെ തെരഞ്ഞെടുത്തത് പ്രത്യേകം പഠിച്ച ശേഷമാണെന്നുമാണ് NIA കണ്ടെത്തൽ. നിരോധനത്തിന് പിന്നാലെ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെട്ട കേസുകളുടെ പരമാവധി വിവരശേഖരണം NIA ആരംഭിച്ചിരുന്നു. ഇതിലൂടെയാണ് സംഘടനാ പ്രതിസ്ഥാനത്തുള്ള കൊലപാതക കേസുകൾക്ക് തീവ്രവാദ സ്വഭാവമുണ്ടെന്ന തെളിവുകൾ ലഭിച്ചത്. കൊലപാതകങ്ങൾ സംഘടനയുടെ ഉന്നതതല നേതാക്കളുടെ അറിവോടെയായിരുന്നു. കേരളത്തിനകത്തും പുറത്തുമുള്ള പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നും കൊലയാളികൾക്ക് പരിശീലനം ലഭിച്ചതായും ഏജൻസി വ്യക്തമാക്കുന്നു. അതേസമയം ഇതര സമുദായങ്ങളിൽ ഭയം വിതയ്ക്കുകയായിരുന്നു കൊലപാതകങ്ങളിലൂടെ നേതൃത്വത്തിന്റെ ലക്ഷ്യമെന്ന് ഏജൻസി വ്യക്തമാക്കുന്നുണ്ട്. ശ്രീകാന്ത്, 24, കൊച്ചി. ഹൃദ്രോഗിയായ 60-year-old തൊടുപുഴ DYSP ബൂട്ടിട്ട് ചവിട്ടിയെന്ന് പരാതി. ചോദ്യം ചെയ്യാൻ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചു എന്നാണ് മലങ്കര സ്വദേശി മുരളീധരന്റെ ആരോപണം. ഉപദ്രവിച്ചിട്ടില്ലെന്നാണ് തൊടുപുഴ DYSP MR മധുബാബുവിന്റെ മറുപടി. SNDP തൊടുപുഴ യൂണിയന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ പോസ്റ്റർ ഇട്ടെന്ന കേസിലായിരുന്നു മുരളീധരനെ ചോദ്യം ചെയ്യാൻ DYSP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. ചോദ്യം ചെയ്യലിനിടെ മർദ്ദിച്ചെന്നാണ് പരാതി. മർദ്ദിച്ചിട്ടില്ലെന്നാണ് തൊടുപുഴ DYSP പ്രതികരണം. ചോദ്യം ചെയ്യലിനിടെയും സ്ത്രീവിരുദ്ധമായ നിലപാടാണ് മുരളീധരൻ സ്വീകരിച്ചതെന്നും DYSP MR മധുബാബു പറഞ്ഞു. മുരളീധരൻ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. നാളെ DYSP അന്വേഷണം ആവശ്യപ്പെട്ട് ഇടുക്കി SPയെ സമീപിക്കാനാണ് തീരുമാനം. 24, ഇടുക്കി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.